परिशुद्धं बलवानेमि परिशुद्धं नित्यनवत्यं परिशुद्धं निं कृपणं कल्के गणमे
സമാധാനം വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുഗ്രഹനും ബലവാനും അമർത്യനുമായ കാരണപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുവാൻ കുരിശുരൂപം ആശീർവദിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ജീവനുമായ മിശിഹായുടെ കുരിശ്
Yeah.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദിനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ശുശ്രൂഷ പൗരോഹിത്യം എന്ന അങ്ങയുടെ മഹനീയദാനം വഴി ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പുമായി തീരുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈ സമയം നമ്മുടെ പ്രിയ നിഖിൽ സമാസൻ സങ്കീർത്തനം 23 പ്രകീർത്തിച്ചുകൊണ്ട് നല്ലിടയനായ തമ്പുരാനിലുള്ള ആശ്രയത്വം തീവ്രമാക്കുകയും അവിടുത്തെ കരുത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യുത്തരമായി ചൊല്ലിത്തരുന്ന ഈരടികൾ നമുക്ക് ഏറ്റുപാടാം. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എനിക്കൊരു കുറവുമില്ല. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. എനിക്കൊരു കുറവുമില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കരുണയും ജീവിതകാലം മുഴുവൻ ഞാൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. നിത്യപുര മുതലായ ഈശോയുടെ പൗരോഹിത്യ സ്ഥാനം ദൈവത്താൽ വിളിക്കപ്പെടാതെ ആർക്കും ഏറ്റെടുക്കുവാൻ സാധിക്കുകയില്ല. ബലഹീനരായ മനുഷ്യരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. സഹജീവികളോടുള്ള പുരോഹിതന്റെ മനോഭാവത്തെയും ബലിയർപ്പണത്തെയും പരാമർശിക്കുന്ന ലേഖനഭാഗം നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം. എന്റെ സഹോദരനെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5:1-10 വരെയുള്ള വാക്യങ്ങൾ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോട് പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസെദെക്കിന്റെ ക്രമ പ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ട വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിന്റെ ഒരു വലിയ ദിവസമാണിത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രണ്ട് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭവനം ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചു, അതുപോലെ തന്നെ ജീവിതത്തെ പൂർണ്ണമായി
സ്വീകരിച്ച വിളിയെ പൂർണ്ണമായി തകരാന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വിളഭൂമിയിലേക്ക് വിശുദ്ധനായ വേലക്കാരനാകാനായിട്ട് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് നിഖിൽ ഡീക്കൻ ഇവിടുന്ന് യാത്രയാകുകയാണ്. അവസാന ദിവസത്തിന്റെ ഒരുക്കത്തിലേക്കായി സുവിശേഷം നമ്മൾ അല്പം മുമ്പ് വായിച്ചു കേട്ടു. സക്കീവൂസിന്റെ സുവിശേഷമാണ് നമ്മൾ കേട്ടത്. കർത്താവ് ഭവനത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാവരും ഇന്ന് ഈ ഭവനം ദൈവ സാന്നിധ്യത്തിലേക്ക് സമർപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ വളരെ കൃത്യമായി നമ്മൾ കണ്ടു സക്കീവൂസ് ഓടി കർത്താവിനെ കാണാനായിട്ട്. ആ വലിയ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഓടുവാനായിട്ട് സക്കീവൂസിന് സാധിച്ചത്. മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് സക്കീവൂസ് ഓടി കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡീക്കനും കുറെ നാളുകൾക്ക് മുൻപ് ദൈവത്തിന്റെ വിളഭൂമിയിൽ ഒരു വിലക്കാരനാകാനുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്. ആ ഓട്ടം ഏകദേശം പൂർത്തിയാകുന്നത് ഗാന്ധി സെമിനാരിയിലാണ്. സക്കീവൂസിന്റെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ പോലെ കർത്താവിന്റെ അടുത്ത് സക്കീവൂസ് ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ല, ഓടുന്നു ഇരിക്കുന്നു. കർത്താവിന്റെ കൂടെ 10-14 വർഷത്തെ രൂപീകരണത്തിന് ശേഷം 6-8 വാക്യത്തിൽ നമ്മൾ കാണുന്നു സക്കീവൂസ് എഴുന്നേറ്റ് പറഞ്ഞു. നിഖിൽ ഡീക്കനും ഇന്നും എഴുന്നേറ്റ് കർത്താവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാകാനായിട്ട് ഒരുങ്ങി അവസാന നിമിഷത്തിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുക. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം നിറയുന്നു, കർത്താവിൽ പരിപൂർണമായി ആശ്രയിക്കുന്നു, കർത്താവിനോട് കൂടെ എഴുന്നേറ്റ് സ്നേഹത്തിന്റെ ഉദാശയായിട്ട് മാറാനായിട്ട് ഡീക്കൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊന്നുമല്ല, ഈ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഡീക്കന്റെ ജീവിതാവസാനം വരെ ഈ കർത്താവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനും ആ സാന്നിധ്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ യാത്രയിൽ മാതാപിതാക്കളുടെ സ്വർഗത്തിലിരുന്ന് നിഖിൽഡിക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ വൈദികര്, പരിശീലനത്തിൽ സഹായിച്ചവര്, വികാരിയച്ഛന്മാര്, നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവിന്റെ വിളഭൂമിയിലെ അംഗങ്ങളാണ്, വിളഭൂമിയിലെ നല്ല വേലക്കാരാണ്. ആ വിളഭൂമിയിലെ നല്ല വേലക്കാരനായിക്കൊണ്ട് ജീവിതാവസാനം വരെ ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ ഡീക്കനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും മുൻപേ കൂട്ടി നേരുന്നു. കർത്താവ് നമ്മളെ വിളിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതത്തിലും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അതിലുമുപരിയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്തു വന്നാലും കർത്താവിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഡീക്കനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഡീക്കന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിളഭൂമിയിലെ നല്ല വേലക്കാരനായിക്കൊണ്ട്, വിശുദ്ധിയുള്ള വേലക്കാരനായിക്കൊണ്ട്, വിശ്വസ്തതയുള്ള വേലക്കാരനായിട്ട് ജീവിക്കാനായിട്ട് ഡീക്കനെ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ കരവലയത്തിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യമായ ആത്മീയ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ തനിക്ക് മുഖ്യം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഞങ്ങളുടെ നികുതി സമാസനെ ജീവിതാവസാനം വരെ അങ്ങേ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചു അങ്ങേ മോഹപ്പെടുത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആരെനിക്ക് വേണ്ടി പോകും എന്ന അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായി ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ ദേശീയ പ്രവാചകനെ പോലെ വിളിക്കുത്തരം നൽകുവാനും ജീവിതം സമർപ്പിക്കുവാനും തയ്യാറായി നിൽക്കുന്ന നിഖിൽ സിംഹാസനെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ വചനാഭിഷേകത്താൽ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക നേതാവായ ദൈവമേ, ഇദ്ദേഹത്തിന് ജന്മം നൽകി വിശ്വാസം വളർത്തിയ മാതാപിതാക്കളെയും സ്നേഹം പങ്കുവച്ച് ജീവിച്ച സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൃപാജീവിതത്തിൽ ആഴ്പ്പെടുവാൻ സഹായിച്ച വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഇടവക ജനത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈശമാസിനെ റൊട്ടേഷൻ സന്യാസഭയിൽ ഒരു വൈദികനാകുവാൻ വേണ്ടി സ്വപ്നം നൽകി
സഭാധികാരികൾ ആത്മീയ പിതാക്കന്മാർ ഗുരുദൂതർ സഹപാഠികൾ എന്നിവരെയും സമർത്ഥമായ അനുഗ്രഹങ്ങളും ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവമേ, അങ്ങയുടെ മുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനായ എന്നെങ്കിൽ സിംഹാസനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഹാനിബാളിനാൽ ആകർഷിതനായി യേശുവിന്റെ വിളഭൂമിയിലേക്ക് സേവനം ചെയ്യാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സഹോദരന്റെ ജീവിതത്തെ അവിടുത്തെ കരുത്തുറ്റ കരങ്ങളാൽ ബലപ്പെടുത്തണമേ. അങ്ങയിൽ സമ്പൂർണമായി ആശ്രയിച്ച് പൂർവ്വപിതാവായ യാക്കോബിന്റെ നിർബന്ധ ബുദ്ധിയും ചെങ്കടലിനെ രണ്ടായി പുലർത്തിയ മോശയുടെ ധൈര്യവും സൂര്യനെ പിടിച്ചു നിർത്തിയ ജോഷുവയുടെ നിശ്ചയദാർഢ്യവും ആകാശം തുറന്ന് മഴ വർഷിച്ച ഏലിയായുടെ തീക്ഷ്ണതയും ഈ സഹോദരന്റെ വഴികളിൽ കരുത്തു പകരട്ടെ. മാനുഷിക പരിഗണനകളും ബാലിശമായ ആഗ്രഹങ്ങളും നിയന്ത്രിക്കാനാവാത്ത ആശകളും മനസ്സിന്റെ ചായവുകളും അലട്ടുമ്പോൾ ഇടറി വീഴാതിരിക്കുവാൻ സംരക്ഷണവും ഉറപ്പും നൽകി സമയാസമയങ്ങളിൽ അങ്ങ് ഇദ്ദേഹത്തെ നയിക്കണമേ. സ്വർഗത്തിലെ നിധി മൺപാത്രങ്ങളിൽ കാത്തുസൂക്ഷിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ സഹോദരൻ രാവിന്റെ നിഷ്കളങ്കതയും സർപ്പത്തിന്റെ വിവേകവും സ്വന്തമാക്കി വിശ്വസ്തതയിലും വിശുദ്ധിയിലും എളിമയിലും അനുദിനം വളരുവാൻ സഹായിക്കണമേ. ക്രിസ്തു ശിഷ്യനായി താൻ ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇടപെടുന്ന വ്യക്തികളുടെ ഇടയിലും വെളിച്ചത്തിന്റെ മാലാഖയാകുവാൻ വേണ്ട ജ്ഞാനവും പ്രകാശവും ഈ സഹോദരന് നൽകണമേ. പ്രോശിതനായ അങ്ങയിൽ ആത്മാർപ്പണം ചെയ്യുവാനും പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളിലും വിശുദ്ധ ഹാനിബാളിന്റെ സൽപ്രവൃത്തികളിലും വളരുവാനും ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ. നാളെ നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും അവിടുത്തെ കൃപയും ചൈതന്യവും സമൃദ്ധമായി ചൊരിയണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രഭാഷകൻ പറയുന്നു, മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനം ബലവത്താക്കും. ഇപ്പോൾ നമ്മുടെ പ്രിയ സിംഹാസൻ തിരുഹൃദയ രൂപത്തിലെ സ്തുതി ചൊല്ലി മാതാപിതാക്കളുടെ ആത്മീയ അനുഗ്രഹം വാങ്ങി എല്ലാവർക്കും സ്തുതി നൽകി കൂടുതൽ തീവ്രമായി ശാന്തമായി ഒരുങ്ങാനായി സെമിനാരിയിലേക്ക് പോകുന്നു. ഈ സമയം മാതാവിന്റെ പ്രത്യേക സംരക്ഷണം വിചാരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം.
സുവിശേഷം ദൈവം ഹൃത്തിൽ നിറയുന്ന സമയം സ്വർഗം മണ്ണിലിറങ്ങുന്ന നിമിഷം ദൈവം ഹൃത്തിൽ നിറയുന്ന സമയം ദാഹം